സ്വർഗത്തിലെ കനി എന്നറിയപ്പെടുന്ന ഗാക്ക് ഫ്രൂട്ട് മട്ടുപ്പാവിൽ വിളയിച്ചിരിക്കുകയാണ് തൃശൂർ പെരിഞ്ഞനം കൊറ്റംകുളം സ്വദേശി ജിനേഷ്. 60 ഗാക്ക് ഫ്രൂട്ടുകളാണ് വീടിന്റെ ടെറസിൽ വിളഞ്ഞു നിൽക്കുന്നത്. വെൽഡറായ ജിനേഷ് 9 മുൻപാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഗാക്ക് ഫ്രൂട്ടിനെ കുറിച്ച് അറിയുന്നത്. തുടർന്ന് അങ്കമാലി സ്വദേശി ജോജോയുടെ കയ്യിൽ നിന്നും 300 രൂപയ്ക്ക് 6 വിത്തുകൾ വാങ്ങിയാണ് നട്ടുപിടിപ്പിക്കുകയും ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടവും മൂത്രവും വളമായി നൽകുകയും ചെയ്തത്. 7 കഴിഞ്ഞപ്പോഴാണ് ജിനേഷിന്റെ ഗാക്ക് ഫ്രൂട്ട് കൃഷി കായ്ച്ചത്. പൂവിട്ട് കഴിഞ്ഞാൽ കൈകൾ കൊണ്ട് പരാഗണം നടത്തിയാലേ കായ്ഫലം ഉണ്ടാകൂ എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പഴുക്കുന്നതുവരെ 4 ഗാക്ക് ഫ്രൂട്ടിനെ കാണാൻ കഴിയും. വിയറ്റ്നാം സ്വദേശിയായ ഗാക്ക് ഫ്രൂട്ട് കേരളത്തിലേക്ക് എത്തിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഗാക്ക് ഫ്രൂട്ട് കൃഷി ചെയ്യുന്നവർ വിരളമാണ്. 1 ഗാക്ക് ഫ്രൂട്ടിന് 1000 മുതൽ 1500 രൂപ വരെയാണ് വിപണിയിൽ വില വരുന്നത്. ഒരു പഴം ഏകദേശം 1 തൂക്കം വരും. വൈറ്റമിൻ സിയുടെ കലവറയായ ഗാക്ക് ഫ്രൂട്ട് പഴമായും പച്ചക്കറിയായും ഉപയോഗിക്കാവുന്നതാണ്. വലിയ ഒരു പഴത്തിൽ നിന്നും 16 മുതൽ 20 വരെ വിത്തുകൾ ലഭിക്കും. പാഷൻ ഫ്രൂട്ടിനോട് സാദൃശ്യമുള്ള വള്ളിച്ചെടിയാണ് ഗാക്ക്. കീടരോഗബാധയില്ലെന്നതും പരിചരണം ലളിതമാണെന്നതുമാണ് ഈ കൃഷിയെ ആകർഷകമാക്കുന്നത്. വിപുലമായ രീതിയിൽ ഗാക്ക് ഫ്രൂട്ട് കൃഷിയുമായി മുന്നോട്ട് പോകാനാണ് ജിനേഷിന്റെ തീരുമാനം. അതാണ് ഇതിലേക്ക് പാഷൻ ഫ്രൂട്ട് വളർത്താന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. പിന്നെ അത് അങ്ങനെ ഫേസ്ബുക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഇത് കാണാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. കാണാൻ നല്ല ഭംഗി വേണമല്ലോ. അപ്പോൾ പിന്നെ ഈ പുള്ളിയുടെ അടുത്ത് അപ്പം തന്നെ നമ്മൾ വിളിച്ചു. പുള്ളി അപ്പോൾ ഒരു ഒരു മാസം ആയിട്ടില്ല. അപ്പോഴേക്കും നമുക്ക് ഗുരുവായ്ച വന്നു. ഗുരുവായ്ച വന്ന് നമ്മൾ അന്ന് പിറ്റേ ദിവസം തന്നെ അത് ചകിരി ചോറിൻ്റെ പൊടി മേടിച്ചു. അതിൽ നമ്മൾ ഗുരു കുഴിച്ചിട്ടു. 2 എടുത്തു ഇത് മുളയ്ക്കാൻ. മുള ഓരോന്നും ഓരോ ദിവസം ഓരോന്നും മുളയ്ക്കുന്നു. അതിലിപ്പോൾ 2 3 നമുക്ക് കിട്ടിയിരിക്കുന്നത്. 5 മുളച്ചാൽ 2 ആണുമായിട്ടാണ് നമുക്ക് കിട്ടിയത്. വലിയ പരിചരണമൊന്നും ഇല്ല ഇനി. കുറച്ച് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ട് ചാണപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആട്ടും കാട്ടും ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് വലുതായപ്പോഴാണ് നമ്മൾ ആട്ടിന് മൂത്രം ഒഴിച്ച് തുടങ്ങിയത്. അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കണം. അങ്ങനെ നേരിട്ട് ഒഴിക്കരുത്. നേരിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പുണങ്ങി പോകും. ഒരു 60 കായ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത ഇതിൽ ഭയങ്കര വിറ്റാമിൻസ് കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ